അടുത്തവിടെ പത്താമത്തെ ജോബാണ് ഇലക്ട്രീഷ്യൻ ജോബ്. ഇലക്ട്രീഷ്യൻ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വളരെയധികം വേക്കൻസി ഉള്ള ജോബാണ്. ഇലക്ട്രിക് പെയിന്റിംഗ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അരാംകോയുടെ അപ്പോൾ എടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അരാംകോ അപ്പോൾ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈ പറഞ്ഞ ജോബിലൊക്കെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോബാണ് റിഗർ ലെവൽ. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൂസ് ഹോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നല്ല സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബുകളെ കുറിച്ചാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വളരെയധികം ജോബുകളുണ്ട്, അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന കുറേയധികം ജോബുകളുണ്ട്. ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ അതുപോലത്തെ കുറേ ജോബുകളെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റിലെ ജോബാണ് വെൽഡർ ജോബ്. വെൽഡർ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു വളരെയധികം വേക്കൻസി ഉള്ള ജോബാണ് വെൽഡർ ജോബ്. നിങ്ങൾക്ക് ഈ വെൽഡർ ജോബ് ചെയ്യാൻ വേണ്ടി അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വെൽഡിംഗ് അറിയാം, വെൽഡിംഗ് ചെയ്യാനുള്ള സ്കിൽസ് മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വെൽഡിംഗ് അറിയത്തില്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു 6 മാസം വെൽഡിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കവളായിട്ട് നിങ്ങൾ ഒരു കമ്പനി കയറുക. കമ്പനി കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെൽഡിംഗ് പഠിക്കുക. വെൽഡിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഗൾഫിലോട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് വെൽഡിങ്ങിന്റെ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ നാട്ടിൽ വെൽഡിങ്ങിന്റെ ടെസ്റ്റ് അടിച്ച് പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങളെ ഗൾഫിലോട്ട് കൊണ്ടുള്ളൂ. അതുപോലെ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽഡിങ്ങിന്റെ ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായി മാത്രമേ നിങ്ങൾക്കൊരു വെൽഡറായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് വെൽഡിംഗ് എന്ന് വെച്ചാൽ വളരെയധികം വേക്കൻസികളുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതൊക്കെ ഒരു വെൽഡർക്ക് എന്തേലും സാലറി ഉണ്ടെന്ന്. ഇപ്പം പലതരം വെൽഡിംഗ് ഉണ്ട്. ഇപ്പം ഗൾഫിൽ ഒരു സാധാരണ വെൽഡർക്ക് ഒരു 3000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഈ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനിയും പല സാലറിയാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ സൗദിയിലാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സൗദിയിലെ കാര്യമാണെന്ന്, ഒരു 3000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3000 സൗദി അറേബ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 66,000 ഇന്ത്യൻ മണി, ഏകദേശം ഒരു 66,000 ഇന്ത്യൻ മണി വരുന്നുണ്ട് ഒരു വെൽഡർക്കുള്ള, സാധാരണ വെൽഡർക്കുള്ള സാലറി. നമ്മുടെ രണ്ടാമത്തെ ജോബ് എന്ന് വെച്ചാൽ വെൽഡിംഗ് ഫോർമാനാണ്. വെൽഡിംഗ് ഫോർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷം വെൽഡറായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് വെൽഡിംഗ് ഫോർമാനായിട്ട് വർക്ക് ചെയ്യാതാണ്. നിങ്ങൾക്ക് വെൽഡിംഗ് ഫോർമാനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, നിങ്ങൾ വായിക്കാൻ അറിഞ്ഞിരിക്കണം, അതുപോലെ എഴുതാനും അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും നല്ലതാണ്. ഫോർമാൻ കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പല കമ്പനിയും പല സാലറിയാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ സാലറി എന്ന് വെച്ചാൽ 12 മണിക്കൂറുള്ള സാലറിയാണ് ഞാനിപ്പം ഇതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ജോബ് എന്ന് വെച്ചാൽ പെയിന്റിംഗ് ജോബാണ്. പെയിന്റിംഗ് ജോബ് എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വളരെയധികം വേക്കൻസി ഉള്ള ജോബാണ്. അപ്പം നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും പെയിന്റിംഗ് ഇത് ഇത്ര വലിയ ജോബാണെന്ന്. അതേ ഫ്രണ്ട്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ പെയിന്റിംഗ് എന്ന് വെച്ചാൽ വളരെ വലിയ ജോബ് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു പുതിയ സൈറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പൈപ്പ് ലൈനൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കണേ, എന്ന് വെച്ചാൽ തുരുമ്പിക്കാതെയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ പെയിന്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. പെയിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് വെച്ചാൽ നമ്മളൊരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പം റീപെയിന്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ പെയിന്റിംഗ് ജോബ് എന്ന് വെച്ചാൽ വളരെയധികം വലിയ ജോബ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു പെയിന്ററായിട്ട് സൗദി വർക്ക് ചെയ്യണം, നിങ്ങൾ അരാംകോയുടെ അപ്പോൾ എടുക്കണം. നിങ്ങൾ അരാംകോയുടെ അപ്പോൾ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി എന്ന് വെച്ചൊരു 3000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നാലാമത്തെ ജോബാണ് പെയിന്റിംഗ് സൂപ്പർവൈസർ. പെയിന്റിംഗ് സൂപ്പർവൈസർ കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷം പെയിന്ററായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെയിന്റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ പെയിന്റിംഗ് സൂപ്പർവൈസറായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡ്രോയിങ് നോക്കാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, അതുപോലെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ മുമ്പേ പറഞ്ഞല്ലോ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു പെയിന്റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അരാംകോയുടെ അപ്പോൾ എടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ആ അപ്പോളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5000 സൗദി അറേബ്യ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 110,000 ഇന്ത്യൻ മണി വരും 5000 സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ജോബാണ് സാൻഡ് ബ്ലാസ്റ്റർ. സാൻഡ് ബ്ലാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ്ങിനോട് അനുബന്ധിച്ച് തന്നെയുള്ള ജോബാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിക്കുന്ന മുമ്പ് അതിൻ്റെ പൈപ്പ് ലൈനൊക്കെ ക്ലീൻ ചെയ്യണം. എന്ന് വെച്ചാൽ അതിൻ്റെ പഴയ തുരുമ്പുകൾ അതിൻ്റെ ചെളി ഇതൊക്കെ പോകണമെങ്കിൽ നമ്മൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പെയിന്റ് അടിക്കാറുള്ളൂ. നിങ്ങൾക്കൊരു സൗദിയിൽ ഒരു സാൻഡ് ബ്ലാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അരാംകോയുടെ അപ്പോൾ എടുക്കുന്നുണ്ട്. നിങ്ങളൊരു സാൻഡ് ബ്ലാസ്റ്റായിട്ട് അരാംകോയുടെ അപ്പോളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000 സൗദി അറേബ്യ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3000 സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 66,000 ഇന്ത്യൻ മണി വരുന്നുണ്ട്. അടുത്ത നമ്മുടെ ആറാമത്തെ ജോബ് എന്ന് വെച്ചാൽ WPR ആണ്. WPR എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് റിസീവർ. നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് എന്ന് വെച്ചാൽ ഒരു പെർമിറ്റ് ഒരു ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെർമിറ്റ് ഇഷ്യൂ ചെയ്യില്ല. അരാംകോയുടെ അപ്പോലുള്ളവർക്ക് മാത്രമേ
പെർമിറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ WPR എന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റ് റിസീവറാണ്, അവരാണ് നമുക്ക് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റൊക്കെ എടുക്കുന്ന ആൾക്കാരെ. അതെന്ന് വെച്ചാൽ ആരാംകുൾ അപ്പോൾ ആയിരിക്കും. ഈ നിങ്ങളൊരു WPR ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ പ്ലാനിൻ്റെ കാര്യം മുഴുവൻ അറിഞ്ഞിരിക്കണം, സേഫ്റ്റിയും കാര്യങ്ങളും മുഴുവൻ അറിഞ്ഞിരിക്കണം ഒരു WPR ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു WPRക്ക് ഒരു 3000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞാൽ ഈ സാലറി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം എന്ന് വെച്ചാൽ പല കമ്പനിയും പല സാലറിയാണ് ഉള്ളത്. അപ്പോൾ 3000 സൗദി റിയാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മണി വരുമ്പോൾ ഏകദേശം ഒരു 66000 രൂപയോളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മുടെ 7th ജോബ് എന്താണെന്ന് വെച്ചാൽ സ്കാഫോൾഡറാണ്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉയരങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനാണ്. എന്ന് വെച്ചാൽ നമ്മൾ കയറുന്ന് വർക്ക് ചെയ്യാനും മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് കയറുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ടെമ്പററി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനെ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ സ്കാഫോൾഡിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, സ്കാഫോൾഡിംഗ് ഒക്കെ പഠിക്കുന്നതിൻ്റെയൊക്കെ. അത് സ്കാഫോൾഡിംഗ് പഠിച്ച് നമുക്ക് ഗൾഫിൽ വന്ന് സ്കാഫോൾഡറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു സ്കാഫോൾഡർ കിട്ടാൻ ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2300 സൗദി റിയൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 8th ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ. സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5 സ്കാഫോൾഡറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്കാഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രോയിങ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ ആകുമ്പോൾ. സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ വെച്ചാൽ നിങ്ങൾക്ക് സ്കാഫോൾഡിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ ആണെങ്കിൽ നിങ്ങൾ അരാംകോയുടെ അപ്പോൾ എടുക്കണം, അതിൻ്റെ എക്സാം ഉണ്ട്, അതിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു സ്കാഫോൾഡിംഗ് സൂപ്പർവൈസർക്ക് കിട്ടാൻ ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി ആയിട്ട് വരുമ്പം 110,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഇവിടെ 9th ജോബ് എന്ന് വെച്ചാൽ ഫയർ വാച്ച് ജോബാണ്. ഫയർ വാച്ച് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 1 ഫയർ ആൻഡ് സേഫ്റ്റി ഡേ കോഴ്സ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫയർ വാച്ച് ആയിട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് ഫയർ വാച്ച് ആയിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നത് ഫയർ വാച്ചിൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ദിവസം ഒന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫയർ വാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഗൾഫിൽ വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു ഫയർ വാച്ച് ആയിട്ട് നിങ്ങൾ ഗൾഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് പറഞ്ഞാൽ ഒരു 2200 സാലറി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2200 സാലറി എന്ന് വെച്ചാൽ നമുക്കൊരു 48,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തവിടെ 10th ജോബാണ് ഇലക്ട്രീഷ്യൻ ജോബ്. ഇലക്ട്രീഷ്യൻ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വളരെയധികം വേക്കൻസി ഉള്ള ജോബാണ് ഇലക്ട്രീഷ്യൻ ജോബ്. നിങ്ങൾ ഒരു വർഷമൊക്കെ ITയിലൊക്കെ ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ആയിട്ട് കയറി വരാനാണ്. നിങ്ങൾ ഗൾഫിൽ ഇലക്ട്രീഷ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2200 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2200 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇന്ത്യൻ മണി വരുമ്പോൾ ഒരു 48,000 രൂപ ഇന്ത്യൻ മണി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തവിടെ 11th ജോബാണ് ഇലക്ട്രിക്കൽ ഫോർമാൻ. ഇലക്ട്രിക്കൽ ഫോർമാൻ എന്ന് വെച്ചാൽ നിങ്ങൾ 5 ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫോർമാൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫോർമാനാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം, അതുപോലെ ഡ്രോയിങ് നോക്കാൻ അറിഞ്ഞിരിക്കണം. ഒരു ഫോർമാനാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് 5 എക്സ്പീരിയൻസും വേണം ഇലക്ട്രിക്കൽ ഫോർമാനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. നിങ്ങൾ ഇലക്ട്രിക്കൽ ഫോർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടാൻ സാധ്യത എന്ന് വെച്ചാൽ ഒരു 3500 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3500 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 77,000 ഇന്ത്യൻ മണിയോളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 12th ജോബാണ് റിഗ്ഗർ Level 3. റിഗ്ഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വലിയ ഒരു സ്ഥലത്തോട്ട് ഹെവി ലോഡുകളൊക്കെ മൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് റിഗ്ഗർ എന്ന് പറയുന്നത്. റിഗ്ഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് റിഗ്ഗറായിട്ട് ജോലി ചെയ്ത 1 എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഗ്ഗർ Level 3 അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് റിഗ്ഗർ Level 3 ആണെങ്കിൽ നിങ്ങൾക്ക് ആരാംകോയുടെ അപ്പോൾ എടുക്കണം, അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ അതൊക്കെ പാസ്സാകേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് റിഗ്ഗിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫുള്ള് ഏകദേശമൊക്കെ അറിഞ്ഞിരിക്കണം റിഗ്ഗർ Level 3 ആണെങ്കിൽ. നിങ്ങൾ റിഗ്ഗർ Level 3 ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 66,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മുടെ 13th ജോബാണ് റിഗ്ഗർ Level 2. റിഗ്ഗർ Level 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്ഗർ Level 3 ആയിട്ട് 1 വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഗ്ഗർ Level 2 ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ റിഗ്ഗർ Level 2 ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആരാംകോയുടെ അപ്പോളും കാര്യങ്ങളൊക്കെ എടുക്കണം, അതുപോലെ തന്നെ റിഗ്ഗിങ്ങിനെ കുറിച്ച് പുഴും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ റിഗ്ഗർ Level 2 ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5000 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി വരുമ്പോൾ ഏകദേശം 110,000 രൂപ വരെ ഇന്ത്യൻ മണി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
അടുത്ത നമ്മുടെ 14-ാമത്തെ ജോബ് എന്ന് വെച്ചാൽ റിഗർ ലെവൽ 1 ആണ്. റിഗർ ലെവൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിഗർ ലെവൽ 2 ആയിട്ട് ഒരു വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് റിഗർ ലെവൽ 1 ആയിട്ട് വർക്ക് ചെയ്യാന്നാണ്. ഞാൻ ഈ പറഞ്ഞ ജോബിലൊക്കെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോബാണ് റിഗർ ലെവൽ 1 സൗദിയിൽ. റിഗർ ലെവൽ 1 ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൗദി അരാമകോടെ അപ്പുള്ളൊക്കെ എടുക്കേണ്ടതാണ്. നിങ്ങൾ റിഗർ ലെവൽ 1 ആയിട്ട് വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 8,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 175,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 15-ാമത്തെ ജോബാണ് ഹെൽപ്പർ ജോബ്. ഹെൽപ്പർ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹെൽപ്പറുടെ ഇന്റർവ്യൂ വരണം, ഇത് ഗൾഫിൽ വന്നു വരിക. ഗൾഫിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പലതരം ജോബുകളുണ്ട് ഇവിടെ ഗൾഫിൽ, പല റിഗിങ്ങിനെയുണ്ട്, വെൽഡിങ്ങിനെയുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പറായിട്ടുണ്ട് വെച്ചാൽ ഫാബ്രിക്കേറ്റർ കൂടെ ആയിരിക്കും, ഇപ്പം വെൽഡർ കൂടെ ആയിരിക്കും, അല്ലെ റിഗർ കൂടെ ആയിരിക്കും, ആരെങ്കിലും കൂടെ നിങ്ങൾ നിന്ന് ഏതെങ്കിലും വർക്ക് പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 2 വർഷം നിന്ന് വർക്ക് ചെയ്ത് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഹെൽപ്പറായിട്ട് വരികയാണെങ്കിൽ. എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ 2 വർഷം ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തായിട്ട് വർക്ക് ചെയ്യണമെന്ന്. പിന്നെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് നിന്നെ ആ ട്രേഡിലോട്ട് നിങ്ങൾക്ക് തിരിച്ച് ഗൾഫിലേക്ക് വരാവുന്നതാണ്. നിങ്ങൾ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2,500 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2,500 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഒരു 48,000 രൂപ വരെ ഇന്ത്യൻ മണി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 16-ാമത്തെ ജോബാണ് ഫിറ്റർ ജോബ്. ഫിറ്റർ ജോബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിറ്റർ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഫിറ്ററുണ്ട്, സ്ട്രക്ചർ ഫിറ്ററുണ്ട്. അപ്പം നിങ്ങൾ ഇത് നാട്ടിൽ എന്തെങ്കിലും ഫിറ്ററായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഗൾഫിൽ വരാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിറ്ററായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഫിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏത് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2,500 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2,500 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 48,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ 17-ാമത്തെ ജോബാണ് ഫാബ്രിക്കേഷൻ ജോബ്. ഫാബ്രിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫാബ്രിക്കേറ്റർ ഉണ്ട്, പൈപ്പ് ഫാബ്രിക്കേറ്റർ ഉണ്ട്. ഈ രണ്ട് ജോബും നിങ്ങൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഒക്കെ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫിലേക്ക് കയറി വരാവുന്നതാണ്. നിങ്ങൾ ഗൾഫിൽ ഒരു ഫാബ്രിക്കേറ്റർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2,300 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2,300 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 50,000 ഇന്ത്യൻ മണികളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ 18-ാമത്തെ ജോബാണ് ഫിറ്ററിന്റെ ഫാബ്രിക്കേറ്ററിന് ഫോർമാൻ ഉണ്ട്. ഫിറ്ററും ഫാബ്രിക്കേറ്റർ ഫോർമാൻ എന്ന് വെച്ചാൽ നിങ്ങൾ 5 വർഷം നിങ്ങൾ ഫിറ്ററായിട്ടോ ഫാബ്രിക്കേഷനായിട്ടോ നിങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമാനായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫോർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഡ്രോയിങ് നോക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഫിറ്ററോ ഫാബ്രിക്കേറ്ററോ ഫോർമാനൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3,500 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3,500 സൗദി റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 77,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 19-ാമത്തെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഗ്രൈൻഡറാണ്. ഗ്രൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൈൻഡിംഗ് പരമായ കാര്യങ്ങളെല്ലാം നിങ്ങളായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഗ്രൈൻഡിങ് ചെയ്യാൻ നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാബ്രിക്കേറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് തരികേ ഉള്ളൂ, ഇന്ന സാധനം ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അത് മുഴുവൻ ഗ്രൈൻഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട നിങ്ങൾ ഒരു ഗ്രൈൻഡറെ ചുമതലയാണ്. ഒരു ഗ്രൈൻഡറായിട്ട് നിങ്ങൾ ഗൾഫിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2,300 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2,300 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 48,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ 20-ാമത്തെ ജോബാണ് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളുണ്ട് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ. നിങ്ങൾ അവിടെ പോയി ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്ററിന്റെ ഒക്കെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എവിടെ നാട്ടിൽ തന്നെ എവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക, ഫോർക്ലിഫ്റ്റ് ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾ ഗൾഫിൽ വരിക. ഗൾഫിൽ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ വളരെയധികം വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഒരു ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ചാൽ ഒരു 3,000 സൗദി റിയാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3,000 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 66,000 രൂപ ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ 21-ാമത്തെ ജോബാണ് ക്രെയിൻ ഓപ്പറേറ്റർ. ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ വളരെയധികം വേക്കൻസി ഉള്ളൊരു ജോബാണ് ക്രെയിൻ ഓപ്പറേറ്റർ. അപ്പം നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രെയിൻ ഓപ്പറേറ്റർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് ക്രെയിൻ ഓപ്പറേറ്റർ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ വരികയാണെങ്കിൽ വളരെയധികം വേക്കൻസികളുണ്ട് ക്രെയിൻ ഓപ്പറേറ്റർ. എന്ന് വെച്ചാൽ പിന്നെ ഓഫ്ഷോറിലായാലും ഓൺഷോറിലായാലും ഗൾഫിൽ എവിടെ വന്നാലും ക്രെയിൻ ഓപ്പറേറ്റർക്ക് വളരെയധികം ജോബ് വേക്കൻസി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്രെയിൻ ഓപ്പറേറ്റർ ആയിട്ട് നിങ്ങൾ ഗൾഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5,000 സൗദി റിയാൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ മണി വരുമ്പം ഒരു 110,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ സാലറിയൊക്കെ പല കമ്പനിയും പല സാലറിയാണ് കൊടുക്കുന്നത്. പിന്നെ സാലറി കഴിഞ്ഞാൽ 12 മണിക്കുള്ള സാലറിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു 21 ജോബിനെ കുറിച്ച് എൻ്റെ ഈ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ജോബിനെ കുറിച്ചുള്ള പല വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ ഇട്ടിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഈ വീഡിയോ ചോദിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കേ.